അസ്സലാമു അലൈക്കും. എത്തിക്കേണ്ടെണ്ണിയാളെ എല്ലാവരും വർത്തമാനം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ കുറച്ച് പാൽവായ്ക്ക ഉണ്ടാക്കണം കേട്ടോ. പാൽവായ്ക്ക ആദ്യം എത്തിക്കണ്ണിയാളെ നോമ്പറക്കാൻ നേരത്തെ എല്ലാവരും പെരാളും ഉണ്ടാക്കിയൊരു മുതൽ തന്നെയാണ്. ഇപ്പം എണ്ണിയാളെ അതൊന്നും ആരും ഉണ്ടാക്കൂല കേട്ടോ. ഇപ്പം അടിപൊളി ജ്യൂസുകളും ഷേക്കുകളും വന്നാൽ നമ്മളെ പാൽവായ്ക്കനൊന്നും മാർക്കും വേണ്ട. ഞാരെങ്കിലും പെരാളിൽ പാൽവായ്ക്കൊക്കെ ഉണ്ടാക്കണ്ടേ അതൊന്ന് പറഞ്ഞു തരുമോണ്ടേ. പാൽവായ്ക്ക എന്ന് പറഞ്ഞാൽ മുതലേ പള്ളക്ക് പൈപ്പും മാറും, ദാഹും മാറും, ക്ഷീണമൊക്കെ മാറും. നല്ലൊരു മുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അതൊന്ന് നമ്മളൊന്ന് കാട്ടിത്തരുന്നുണ്ട്. അതേമാതിരി തന്നെ ഞാൻ പോത്ത് മുളകിട്ടൊരു ചാറ് എളുപ്പത്തിൽ, അതും നല്ല ചാതിലാണ് കേട്ടോ. അപ്പോൾ ഇക്കോലത്തിൽ നിങ്ങളൊന്ന് മുളകിട്ട് നോക്കിയാണ്, നല്ല രസമാണ്. പത്തിരിക്കും പൊറാട്ടയ്ക്കും അതേമാതിരി നമ്മളെ നെയ്ച്ചോറ്റക്കൊക്കെ പറ്റിയ ചാറാണ് ഞാളെ ഇത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് മേണ് നോക്കില്ലേ. അങ്ങനെ എന്താ, വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയാണ് ഒരു സ്പൂണോളം നമ്മളെ ഉലുവൺ പൊട്ടിച്ചിരിക്കണം കേട്ടോ. ഉലുവ പൊട്ടിച്ചാൽ തന്നെ ആളെ ഒരു രണ്ട് വല്യുള്ളി അതിലിട്ട് നല്ലോണം ഇങ്ങോട്ട് പാട്ടിയെടുത്തേക്കണ്. വല്യുള്ളി ഇങ്ങോട്ട് വാടി വന്നപ്പോൾ അതാ അതിക്ക് രണ്ട് കുഞ്ഞിപ്പൂത്ത തക്കാളി. തക്കാളി തന്നെ കുസിനിയാക്കിയിട്ട് അരിഞ്ഞുകാണ്ട് അതും കൂടി അതിലിട്ട് ഒന്നാണ് വാട്ടി കൊടുക്കാൻ കേട്ടോ. അതിങ്ങനെ വാടി വരുമ്പോൾ ഒരു ഒന്നര സ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പോത്തിറച്ചി എപ്പോൾ മുളകിടുകയാണെങ്കിലും ചാറ് വെക്കുകയാണെങ്കിലും വരട്ടുകയാണെങ്കിലും എത്ത് കാട്ടുകയാണെങ്കിലും പെരിഞ്ചീരക ഒഴിവാക്കരുത് കേട്ടോ. പെരിഞ്ചീരക ഇട്ടുകാണ്ട് വെക്കണം. എന്നാലേ ആ പോത്തിറച്ചിക്ക് ഒരു ചാതുള്ളി, പിന്നെ അതിക്കൊരു നാല് പച്ചളും, അതേ മാതിരി തന്നെ ഒരു പൊടി കരിയേപ്പിനും കൊണ്ടുവന്നിട്ടാണിതാ ഇക്കോലത്തിൽ ഒന്ന് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പോത്ത് മുളകിട്ട ചാറ നമ്മൾ കാട്ടിത്തരണം കേട്ടോ. ഇന്നാലോ നമുക്ക് ചാതൊന്നും കുറയാനും പാടില്ല. അങ്ങനെ ഇനി ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് രണ്ട് സ്പൂണോളം നമ്മളെ മുളുംപൊടി ഇട്ടു കേട്ടോ. നമ്മൾ പെരി തന്നെ ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ അത് കണക്കോളം നമ്മൾ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നമ്മളെ ചുവന്ന മുളകുണ്ടല്ലോ, നമ്മളെ എത്താ പറയുക കാശ്മീരി മുളകാണ്, നിങ്ങൾ അതിനനുസരിച്ചൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ കൊടുത്താണ്ട്. പിന്നെ ആയിക്കിട്ടുന്ന രണ്ട് സ്പൂണോളം നമ്മളെ കൊത്തമ്പാലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ പോത്തിറച്ചി എപ്പോൾ വെക്കുകയാണെങ്കിൽ കൊത്തമ്പാലി കുറച്ച് ഏറെ ഇട്ടോളി. ഇന്നാ അത് ചാത് വേറെ തന്നെയാണ്. പിന്നെ അതായത് പാകത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതായിക്കോലത്തിനെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പോത്തിറച്ചി നമ്മൾ നല്ലോണം കെകിയാണ്ട് കൊട്ടിക്കാണ്ട് വാരിയേച്ചും ചെയ്തേക്കണേ. ഒരു നാലഞ്ചെട്ടാണ് കെകിയേക്കണ്. അപ്പോൾ നല്ല കൊയ്പ്പുള്ള പോത്തിറച്ചിയാണെങ്കിൽ നിങ്ങൾ എത്ര കാട്ടുണ്ട്, ഉള്ളി ഇപ്പിട്ട് കാണുമെന്നാണ് കെകി കൊടുത്താണ്ടിട്ടോ. ആ കൊയ്പ്പും അതേമാതിരി തന്നെ ചോര ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മേണ്ട് പോയി കിട്ടി. അതിന് ശേഷം അതാ നമ്മൾ ഈ മസാല കൂട്ടിവെച്ച ദീക്കുന്നത് അത് കൊടുന്നിട്ട് കൊടുക്കുകയാണ് കണ്ടീലങ്ങൾ. അതും കൂടി നമ്മൾ ദീക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക, പാകത്തിനുള്ള വെള്ളം വെക്കുക. അപ്പോൾ പത്തിരിക്കാകുമ്പോൾ ചാറ കുറച്ച് മാണി നമുക്ക് തോന വേണ്ടി വരും. അതിനനുസരിച്ചൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താണ്ടിട്ടോ. വല്ലാതെയൊന്നും വേണ്ട, കുറച്ചൊക്കെ ഒന്ന് പാർന്നു കൊടുക്കുക. ബാക്കി നമ്മൾ ഇറച്ചി ചൂടാകുമ്പോൾ ഇന്നും ഇറങ്ങി വരും. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് എമ്പാടും ചോറും ആവും ഇയാളെ. ഇതൊക്കെയാണ് ഇനി നമുക്ക് മാണി കുറച്ച് കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ നിറവ് കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ട് അതും കൂടി ഒന്ന് കുഴച്ചിട്ടേ പാകത്തിന് വെള്ളം കൂടി വെച്ച് നേരെ നമ്മൾ അടുപ്പത്ത് കണ്ട് കയറ്റി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത് എത്താപ്പോൾ ഇത് ഗ്യാസ് വെക്കാത്തത് നിങ്ങൾ ആലോചിച്ചണ്ട. ഗ്യാസൊക്കെ ഫുള്ളാണ് കുറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ അടുപ്പിന് എന്തോ കേട് പറ്റിയിരിക്കണം. വലിയൊരു ഉസാറ് അതിനുകൊണ്ട് ഇങ്ങനെ ആടി കളിച്ചതാണ്. അപ്പോൾ അയിമ വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് വെച്ച് നോൻപറക്കാൻ നേരത്തും നമുക്ക് ചാറായിക്കൂട്ടൂല. അതുകൊണ്ട് നമ്മൾ ഉസറാൻ അടുപ്പുണ്ട്, അയിമോട് കയറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോക്ക് നിങ്ങൾക്ക് തീർപ്പതിയാവും നമ്മൾ കരുതുകയാണ് കേട്ടോ. തീർപ്പതിയാവുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കി. ഒപ്പം തന്നെ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടാവും നമ്മളെ കൂട്ടുകാർ. അപ്പോൾ നമ്മളെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിട്ടോ. പത്നോലെ കണ്ണിയാളെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ, എല്ലാവരും ഒന്ന് ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്ത്. അപ്പോൾ ചാറും തീമിൽ വെച്ചിട്ട് വേണം നമുക്ക് പാൽ വായ്ക്കേണ്ട പരിപാടി തുടങ്ങാനേ. എല്ലാവർക്കും ദുർപ്പതിയാണൊരു മുതൽ തന്നെയാണ്. ഇനി ഇപ്പോൾ ഈ പാൽവായ്ക്ക ഉണ്ടാക്കണ നിങ്ങൾ ഇക്കോലത്തിൽ പത്തിരിയൊന്നും തോന ചുടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പത്തിരിക്ക് അന്ന് കുറച്ച് വിട്ടാൽ മതി. നമുക്കൊരു ഗ്ലാസ് പാൽവായ്ക്കാണ്ട് കുടിച്ചാൽ പിന്നെ വല്ലാതെ തിന്നാൻ തോന്നില്ല. ആ ഒരു ഗ്ലാസ് തന്നെ മതി തന്നെയാളെ. പള്ളിയിലെ പൈപ്പും മാറും, ദാഹം ക്ഷീണമൊക്കെ മാറും. അപ്പോൾ ആരും മടിച്ച് നിൽക്കരുത്. നമ്മൾ പറഞ്ഞ ഇക്കോലത്തിൽ നിങ്ങൾ കുറച്ച് പാൽവായ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ ഞാൻ ഇത് മേയാണ് തീമേച്ചാട്ടെ. എന്നിട്ട് വേണം നമുക്ക് അയിമക്കുള്ള പരിപാടിയാണ് തുടങ്ങാനേ. ഈ അടുപ്പത്ത് നിങ്ങൾ വെച്ച് നിങ്ങളിങ്ങനെ കരുതുകൊണ്ടാവും അപ്പാവാനാണെങ്കിലേ. നമുക്ക് രണ്ടോ മൂന്നാല് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മാരി കത്തലാണ് നമ്മൾ അടുപ്പ് കത്തുന്നതേ. രണ്ട് നല്ല വെറുകൊള്ളി ഇന്നേ ഉസാറായിട്ട് കത്തുന്ന അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളനുസരിച്ച് നമ്മൾ വെജിറ്റബിൾ സമൂസയാണ് അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള പരിപാടിയിലാണ് ഓള്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ സമൂസേൻ്റെ ഒക്കെ വീഡിയോ കാട്ടിയുണ്ട്. ഇന്നിപ്പോൾ നമ്മളതിൽ കലക്കി കിട്ടാൻ പോകണില്ല കേട്ടോ. വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാൻ വല്ലായെന്നും സാധനം എടുത്തിട്ടില്ല. ഇതൊക്കെ എടുത്ത് അരിഞ്ഞുണ്ടാക്കുകയാണ്. വല്യുള്ളി ഇതാ പറ്റിയും കുസിനിയാക്കിയുണ്ട് അരിഞ്ഞിങ്ങനെ. അതേമാതിരി കുറച്ച് ക്യാരറ്റ് എടുത്തതിന് ഉരുളങ്ങി വേവിച്ചാതെ ഇക്കോലത്തിൽ ചെറുതാക്കിൻ്റെ എടുത്തേക്കാണ് കേട്ടോ. പിന്നെ വെന്ത് വന്നാലും ഒക്കെ പാടൊന്നാണ് ഉടച്ചു കൊടുത്തേക്കാണ് ഓൾ ചെയ്തിട്ടുണ്ടേ. മറ്റേ നമ്മൾ കുക്കറിലിട്ടാണ് പീങ്ങലല്ലേ. എന്നിട്ട് പീങ്ങിയിട്ട് പിന്നെ ഒന്നുകൊണ്ട് ഉടച്ചു കൊടുക്കൂലേ. അപ്പോൾ അതാ ഇക്കോലത്തിൽ ഒക്കെ പാടൊന്നാണ് വാട്ടുകയാണ്. വെളിച്ചെണ്ണ പാർന്നു. പിന്നെ അതാ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പിന്നെ ആ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളതേമാതിരി കുസിനിയാക്കി അരിഞ്ഞാൽ പച്ചക്കറികൾ ഇട്ട് കൊടുത്തു, കരിയേപ്പിനെ ഇട്ട് കൊടുത്തു, രണ്ട് പച്ചളും വട്ടത്തിലാണ് മുറിച്ചിട്ട് കൊടുത്തു. അതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇടുകയാണ്. നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ മുളുംപൊടിയും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും ഇപ്പം കൂടി ഇട്ട് കാണുകയാണ് കേട്ടോ. മസാല ഉണ്ടാക്കിയിട്ട് ഈ ഒരു സമൂസ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
എല്ലാവർക്കും നല്ല തൃപ്തിയാണ് വട്ടത്തിൽ തന്നെ. പിന്നെ ഇപ്പോൾ ഓല മടക്കണമോ മറ്റോ മറിച്ചോ ഒന്നും നമ്മൾ കാട്ടി തരുന്നില്ല ചേട്ടാ. ഒന്നിപ്പോൾ ഈ ഓല മടക്കണ പരിപാടി തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാട്ടണത്. പിന്നെ ഇപ്പോൾ ഒന്നും കൂടി നമ്മളത് ഇടണില്ല. അപ്പോൾ ഇത് നമ്മളെ പോത്തരച്ചൊക്കെ നല്ല മട്ടം പോലെ ആയി വന്നേക്കണ നോക്കിയാണ് നിങ്ങൾ. അതിൻ്റെ ഒരു കളർ നോക്കിയാണ് നമ്മൾ ആ വെള്ളമൊക്കെ പാകാക്കിയൊക്കെ നല്ല ഉസറിൽ തന്നെ നമുക്ക് വന്നേക്കണം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഉമ്മ ഒരു ചാറൊക്കെ ഒന്ന് കൂട്ടി നോക്കണം. നമ്മളതുകൊണ്ട് വെച്ചും നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് പെരാളിലൊക്കെ ഉണ്ടാക്കി നോക്കി. ഉലുവയ്ക്ക് ഒന്ന് വെളിച്ചെണ്ണി പൊട്ടിച്ച് കണ്ട് ഇച്ചിയിലേക്കൊരു ചാറേ നല്ല ചാതാണ്. അങ്ങനെ എന്താ നമ്മൾ അനുസരിച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിനല്ലോ. അപ്പോൾ ഇക്കാലത്തിൽ ക്ലാസ് കൊണ്ടുവന്നാണ് കുത്തികാണ്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ വെച്ചുകൊണ്ട് മറ്റൊന്ന് കുക്കറിലെ ഉരുളങ്ങയും കിട്ടൊന്ന് വേവിച്ചണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ. ഇച്ചിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ക്ലാസ് കൊണ്ടുവന്നാണ് കുത്തി കൊടുത്താൽ നല്ല മട്ടം പോലാണ് വെന്തും കിട്ടും. നല്ല ഉടഞ്ഞൊക്കെ കിട്ടും ഇയാളെ. അങ്ങനെ കണ്ടില്ലേ ഓളവിടെ കുത്തുന്ന പരിപാടി അവിടെ നടക്കട്ടെ. നമുക്ക് മെയ്യാണ്ട് പാൽവായക്ക ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ പാൽവായക്കൊക്കെ ഈ റമദാനക്ക് ആരെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് നമുക്കൊന്ന് അറിഞ്ഞു തീർക്കാനാണേ. അപ്പോൾ അതൊക്കെ ഇട്ടാ നമ്മൾ ആദ്യം എടുത്തുകൊണ്ട് മുതൽ കണ്ടിയിലങ്ങൾ നമ്മളെ സാബുനരിയാണ്. അപ്പോൾ അതാ ചെറിയ സാബുനരി കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണത്. അത് നമുക്ക് നല്ലോണം കെക്കിക്കാണ്ട് ഒരു കൊട്ടിക്കാണ്ട് ഭാര്യയൊക്കെ ഒരു കപ്പോളം സാബുനരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിരിക്കണം കേട്ടോ. ഒരു രണ്ട് തേങ്ങ നമ്മൾ എടുത്തിരുന്നത് നമുക്ക് കുറച്ച് തോരമാണല്ലോ. അപ്പോൾ രണ്ട് തേങ്ങ എടുത്തുകൊണ്ട് അതിൻ്റെ പാലാണത് കേട്ടോ. ഞാൻ ഈ ആദ്യം പാർന്ന് കൊടുക്കുന്നതാണ് രണ്ടാം പാൽ കേട്ടോ. രണ്ടാം പാൽ നമ്മൾ നേരെ അടുപ്പത്ത് കണ്ട് വെച്ച് കൊടുക്കുകയാണ്. അതൊന്നാണ് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലാണ് നമ്മൾ കെക്കി കൊടുന്ന സാബുനേരി ഇട്ട് വേവിച്ചാൽ പോകണം കേട്ടോ. അപ്പോൾ പച്ചവെള്ളത്തിൽ നിങ്ങൾ തീമേക്കണ്ട. നമ്മൾ എടുക്കുന്ന രണ്ടാം പാൽ ഇട്ടുകയാണ് വേണം നമ്മൾ തീമേക്കാം. അപ്പോൾ ഒന്ന് ചാതു കൂടുകയും സാബുനേരി തന്നെ രണ്ട് കോലത്തിലുണ്ട് കേട്ടോ. ഒന്ന് വലുതുമുണ്ട് മറ്റേതന്നെയാളൊരു മീഡിയം വലുപ്പത്തിലുള്ളതുണ്ട്. അപ്പം വെച്ചതുകൊണ്ട് ചെറുത് തന്നെ കാരണം നല്ലത്. മറ്റേ സാബുനേരി നല്ലോണം വന്താവും അടിയും. ഇത് നമ്മളാ കുരുകുരുവല ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതേ കാരണം കാണാനൊക്കെ ഒന്ന് ചുറുക്കുകയും അങ്ങനെ അതേതായാലും നമ്മൾ അടുപ്പത്തോളം തീമേച്ചിരിക്കണ് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഇന്നതന്നെ മേയാണ് ബന്ധം കിട്ടും. അങ്ങനെ തേങ്ങാപ്പാൽ കടന്നുകാണ്ട് നമ്മളെ സാബുനേരി അങ്ങനെ തിളച്ച് വേവുണ്ട്. കണ്ടിയിലെ നമ്മളെ കുരുകുരൊക്കെ നല്ലോണം പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഉണ്ടാവട്ടെ. നമുക്ക് രണ്ട് മിനിറ്റും കൂടി ഒന്നാണ് മൂടി വെക്കട്ടോ. അടുപ്പത്തോടെ കടന്നാൽ മതിയല്ലോ. മേയായി കിട്ടുകയും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് മൂന്നാല് ബായക്ക അങ്ങോട്ട് എടുത്തേക്കണേ. അപ്പോൾ ബായക്കാണ് ഇനി നമുക്ക് ഇതിക്ക് മാണ്ടി മുതലിട്ടോ. മൂന്നോ നാലോ നമ്മൾ എത്ര ഉണ്ടാക്കുന്നതിനാളെ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ നീന്തറായ കണ്ടിട്ട് നോക്കിയാണ്ട് ഒരു മൂന്ന് വായക്ക നമ്മളെടുത്ത് നല്ലോണം പോത്ത് വെളിവിളി ആയത് വേണ്ട. ഒരു മീഡിയം പോയി പോപ്പുള്ളത് നോക്കിയാണ്ട് എടുത്ത് കാണുന്നത് അയച്ചേൽക്ക് തൂരൊക്കെ ഒന്നാണ് ചീന്തി കൊടുക്കുകയാണ് നമ്മളേ. അപ്പോൾ മക്കളെ നമ്മളെ പേര് രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വായക്ക എടുത്താൽ തന്നെ മതി കേട്ടോ. ഇന്നാ തന്നെ നമുക്ക് ആ പാകത്തിന് കിട്ടും ചേച്ചും. അപ്പോൾ നമ്മളെ പേര് കുറച്ച് തോന്നുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്ന് വായക്കൊക്കെയാണ് നോക്കിയെടുത്തേക്കുകയാണേ. ഇതുണ്ടാക്കണമെന്ന് നിങ്ങൾ പത്തിരി കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. ഇത് കുടിച്ചാൽ തന്നെ തന്നെയാണെങ്കിൽ നല്ലൊരാക്കാണ് ക്ഷീണത്തിനും അതേമാതിരി പൈപ്പിനൊക്കെ. അങ്ങനെ ഇതാ നമ്മളെ സാബുനരി ഇതാ നല്ല കോലത്തിൽ ഇങ്ങനെ തളച്ച് മറിയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ കോലത്തിൽ നമുക്കിത് വെന്ത് കിട്ടിയേക്കണം കേട്ടോ. അപ്പോൾ രണ്ടാം പാലിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഒന്നാം പാല് നല്ല കട്ടിയുള്ള പാൽ അവിടെ പാത്ത വെച്ചാളി അതിനുള്ള നേരമായിട്ടില്ല. അങ്ങനെ ഇതാ നമുക്ക് ഇത്ര മതിയാവും. ഇതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നമ്മളെ വായക്കതാ ഇക്കോലത്തിൽ നമുക്കിത് ചെറുതാക്കി അരി കേട്ടോ. വായക്കരിയണ കോലം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മളെ തീർപ്പതിയാണ്. ചിലവർ കാണാൻ പറ്റിയും കുസിനിയാക്കി അരിയണേ, ചിലവർ കാണാൻ വട്ടത്തിൽ ഇങ്ങനെ നൈസാക്കി അരിയണ്, ചിലവർ അങ്ങനെ ഇങ്ങനെയൊക്കെ അരിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏതാ തീർപ്പതി വെച്ചാൽ അതാണ് ചെയ്തോളി. അപ്പോൾ നമ്മൾ നടുവൂക്കടയൊക്കെ ഒന്നാണ് പൊളിച്ചു കൊടുത്തുകയാണത്. ആ ഇക്കോലത്തിൽ ഒന്ന് അങ്ങനെ അരിഞ്ഞെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇനി വട്ടത്തിൽ അരിഞ്ഞോളി, അങ്ങനെ അരിഞ്ഞോളിട്ടാ. ഏതായാലും അരിഞ്ഞ പരിപാടി അവിടെയാണ് കഴിഞ്ഞിങ്ങനെ. അപ്പോൾ ഇതിനെ നമ്മളെ സാബുനരി നല്ല മട്ടം പോലെ കണ്ടിയിലങ്ങൾ ആ തേങ്ങാപാലൊക്കെ നല്ല കൊയ്പ്പുള്ളൊരു വെള്ളമായി ഇങ്ങനെ മാറിക്കണം കേട്ടോ. സാബുനരി നല്ലോണം കോലത്തിൽ ബന്ധം ചെയ്തേക്കണേ. കണ്ടിയില്ലേ നല്ല ഉസാറായി കിട്ടിയിരിക്കണേ. ഇനി ഇതിക്ക് നമുക്ക് കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇടാണ്ട് ഇത് എളുപ്പം ഉണ്ടാക്കട്ടോ. നിങ്ങൾക്ക് ഇത് ഉണ്ടാകും ഇതുമ്പോൾ കുറേ പണി എടുക്കണമല്ലോ പഠിച്ചോനെ. ഇതാണ് ബേജാറാകുന്നു വേണ്ട. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു മുതൽ തന്നെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കേ. അങ്ങനെ അതാ നമ്മളെ സാബുനേരിയൊക്കെ ബന്ധ സ്ഥിതിക്ക് ഇനി നമുക്ക് അയക്കും രണ്ട് മൂന്നാല് ഏലക്ക. അതൊന്ന് ചതച്ച് കാണ്ട് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കലുണ്ടല്ലോ. തരിക്കഞ്ഞിലും നമ്മൾ ഏലക്കൊക്കെ ഇടും. തരിക്കഞ്ഞിൻ്റെ ഒക്കെ ഏകദേശം മാറി തന്നെയാണ് കേട്ടോ. എന്നാലും രണ്ടും രണ്ട് രസമാണ്. അപ്പോൾ തരിക്കഞ്ഞൊക്കെ എല്ലാവരും ഉണ്ടാക്കലുണ്ട് തന്നെയാണ്. എത്തായതാന്നൊക്കെ പറയുകൊണ്ട് നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മളെത്താക്കി ഇത് ഒറ്റയ്ക്ക് ഒറ്റക്കായിട്ട് ഓരോന്ന് ഇടണം എന്നാൽ പിന്നെ എല്ലാവർക്കും ഉപകാരം. മറ്റേ വ്ളോഗിൻ്റെ ഇടയിലൊക്കെ കണ്ട് ഇട്ടാലേ അയ്യോ ഇവിടെ എത്തായതാ തപ്പിപ്പിടിച്ചാൽ വലിയ ഗതികേടാണേ. അങ്ങനെ അതാ ഏലക്കും കൂടി നമ്മളാണ് ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ പാകത്തിനുള്ള ഇപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കല്ലിപ്പായതുകൊണ്ടാണ് കുരുകുരുവായി ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ നമുക്ക് ആരും വാളിയൊക്കെ ഉണ്ട. പിന്നെ നമുക്ക് ഇതിക്കുള്ള പഞ്ചാര ഇട്ട് കൊടുക്കുക. പഞ്ചാരൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പരിയത്തോലെ നമ്മളും തൃപ്തിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഇച്ചി തോന്നുന്ന ഒരു മീഡിയം മധുരം മതി. വല്ലാതെ കണ്ട് മധുരമിട്ട് കഴിപ്പിച്ചാണ്ട് കേട്ടോ. അത് അടിക്കും കേടന്നെയാണേ. പിന്നെ ആ പള്ളാലൊത്തില്ലാത്ത നേരത്തെ നല്ലോണം മധുരം ചെന്നാൽ പിന്നെ ഒരു കൊയ്ക്കും
വൈക്കം തളർച്ചയെ കാരണം പിന്നെ ഒരു പത്തും വേണ്ടിയല്ല, പിന്നെ ഒരു മൂലക്കലാണ് സീഡാവും, അതാ ഉണ്ടാകുക. പിന്നെ ഒരു കുറഞ്ഞ ഷുഗറുള്ള കൂടെ ആയാൽ പറയും വേണ്ടി വരില്ല കേട്ടോ, അല്ലാത്തൊരു വൈക്കന്നെ കാരേ. അങ്ങനെ അത് അഞ്ഞ് നമ്മൾ ഐക്കിടാൻ പോണു. നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ചാൽ വായക്കതാ, പിന്നെ രണ്ട് നടുവാണ് പൊളിച്ച് കാണ്ട് ഞാൻ രണ്ട് കണ്ടാക്കി കാണാണ്ട് വായക്ക അരിഞ്ഞിങ്ങനെ അതായിക്ക് ഇട്ട് കൊടുത്തേക്കണ്. അപ്പോൾ നമ്മളെ വായക്കും കൂടി അവിടെ കടന്നൊന്ന് വേവണം. വെന്തിട്ട് അതിൻ്റെ നിറമൊക്കെ നല്ല മാറിയിട്ട് നല്ല മഞ്ഞ നിറ കേട്ടോ ആയി വരണം കേട്ടോ. അത് വേണ്ടേ നമുക്കൊന്നും വേവിച്ചേക്കാം. അപ്പോൾ ഏതായാലും ഞാനിതാ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു നിറം നോക്കിയാൽ നിങ്ങൾ ആ ഒരു ഇളം കളർന്ന് നല്ല മഞ്ഞ കളറായിക്കണ്. നമുക്ക് ഇത്ര ആയി കിട്ടിയാൽ മതിയിട്ടാ കണ്ടിയില്ലേ. അതേമാതിരി തന്നെ നമ്മളെ സാബുനേരെയൊക്കെ നല്ലോങ്ങോട്ട് കുറുകിയാണ് വന്നും ചെയ്തിരിക്കണ്. ഏലക്കയും ഒക്കെ പാടയിൽ കടന്നു കാണും. നല്ലൊരു മണം ചൂരിയിട്ട് മൂടിയാണ് തുറന്നപ്പോൾ തന്നെ കണ്ടിയില്ലേ. നമ്മളെ വായക്കൻ്റെ ഒരു നിറം നോക്കിയാണ് നിങ്ങൾ നല്ല ഓം ബന്ധും ചെയ്തിരിക്കണേ. അപ്പോൾ വന്നാരം മക്കളെ നമ്മളെ പാൽവായക്കൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം തൃപ്തിയാവുന്ന നമ്മൾ കരുതണേ കേട്ടോ. തൃപ്തിയാവുമെങ്കിൽ എല്ലാവർക്കും ലൈക്ക് കൊടുക്കിട്ടോ. ഒപ്പണ്ണയാളെ നമ്മളെ കൂട്ടത്തിലും കുടുംബത്തിലും ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അവർക്ക് ഇങ്ങനത്തെ ഒക്കെ വലിയ തൃപ്തി കാരണം അപ്പോൾ ഉണ്ടാക്കാൻ അറിയത്തോലും ഉണ്ടാവും, ഉണ്ടാക്കിയാലും ഇപ്പോൾ മറന്ന് കിടക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനേ നിങ്ങളെല്ലാവരും ഒന്ന് പോലെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടാ. അങ്ങനെ അതാണ് നമ്മളെ വായക്കൊക്കെ നല്ല മട്ടം പോലെയാണ് ബന്ധസ്ഥിതിക്ക്. ഇനി നമുക്ക് ചില്ലറ പരിപാടിയുള്ളൂ. നമ്മൾ നേരത്തെ പാത്തേ ചില്ലേനോ ആദ്യം എടുത്ത തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ചൂടുവെള്ളം പാർന്നിട്ട് ഒന്ന് അടിച്ചെടുത്ത നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അതാണ് ഇനി നമ്മൾ പാർന്ന് കൊടുക്കാൻ പോണത്. ഇത് പാർന്നിട്ട് ഒരുപാട് നേരം നമ്മൾ തിളപ്പിച്ചുകൊണ്ടൊന്നും വേണ്ട, ഒന്നിട്ട് ചൂടാക്കിയെടുക്കുക. അടുപ്പിൽ നിന്ന് വാങ്ങിയേക്ക് കേട്ടോ. കണ്ടിയില്ലേ കാണാൻ എന്തോ ഒരു ചുരുക്കിലേ, കാണാൻ മാത്രമല്ല കേട്ടോ, തിന്നാനും കുടിച്ചാനൊക്കെ നല്ല ചുരുക്ക തന്നെ. ഇതിൽ തിന്നാനും ഉണ്ട് കുടിച്ചാനും ഉണ്ട്. വായക്ക തിന്നും ചോദിച്ചാൽ നമ്മളെ ആ സാബുനേരി കൊണ്ടുള്ളത് കുടിച്ചും ചോദിച്ചാൽ അക്കോലത്തിലാണിത്. നല്ല രസമാണ് കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടാക്കിയാണെങ്കിലും ഇപ്പോൾ ആരും ഇതൊന്നും ഉണ്ടാക്കില്ല. നോർമ്പൊക്കെ നേരത്തും നോമ്പ് സൽക്കാരങ്ങളിലൊക്കെ ഇതൊന്നെ ഉസാറായിട്ട് ഇങ്ങനെ നിന്നതിൻ്റെത്. ഇപ്പോൾ ഇതൊന്നും ആരും ഉണ്ടാക്കലില്ല കേട്ടോ. ഇനി പെണ്ണിയാളെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടാ. നമ്മളാണ് ഉണ്ടാക്കലില്ല എന്നൊക്കെ വലിയ ആളായ പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് മേതൊന്നും തൂമിച്ച് കൊടുക്കുക. ഇതൊക്കെ ചീരുള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലവിലൊക്കെ ചീരുള്ളി ഇടലും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചീരുള്ളി ഒന്നും ഇടണില്ല. നമ്മൾ ഏതായാലും ചട്ടി ചൂടാക്കിക്കാണ്ട് അതിൽ ഏകദേശം രണ്ട് സ്പൂണോളം നമ്മളെ നെജ്ജാണ് പാർന്നു കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെജ്ജിൽ തന്നെ മണെണ്ണയാളത്തൊക്കെ തൂമിച്ചാൽ ഇന്നാ തന്നെ ഒരു ചാതുള്ളി. അപ്പോൾ രണ്ട് സ്പൂണോളം നെജ്ജയ്ക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പൂക്കറോളം, അതേമാതിരി തന്നെ കുറച്ച് മുന്തിരിയും, അണ്ടിപ്പൂക്കറും മുന്തിരി കുറച്ച് തോനെ ഞാൻ ഇട്ടോളി. ഇന്നാ നല്ല ഉസാറായും ചെയ്തു. അങ്ങനെ അതങ്ങനെ അതാ അതിൻ്റെ കളറൊക്കെ അതങ്ങനെ മാറി വരുന്ന നേരത്ത് നമുക്ക് നേരെ നമ്മളെ പിന്നെ പാൽവായ്ക്കേക്ക് ഒന്നാണ് പാർന്ന് കാണ്ട് ഒന്നാണ് തൂമിച്ച് കൊടുക്കുക. ഈ പാൽവായ്ക്ക തണുത്താണ്ടല്ലോ ഒന്നുകൂടി ഇങ്ങനെ മുറുകി നിൽക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ പാർന്നു കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഇളം ചൂടുള്ള വെള്ളം പാർന്നിട്ട് നമുക്കൊന്നാണ് അയച്ചെടുക്കുക കേട്ടോ. ഇത്രേനേ ഉള്ളൂ പരിപാടി. അപ്പോൾ നോമ്പ് അറക്കണ നേരത്ത് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നിപ്പോൾ മണി സാധനങ്ങളൊന്നും മണി കൊടുന്ന് വെച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ നാളെ എന്തായാലും ഉണ്ടാക്കിയിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ട് എങ്ങനെ ഉണ്ടായി നമ്മളെ പാൽ വായിക്കാന്നൊക്കെ. ഈ പാൽ വായിക്കൊക്കെ ഞങ്ങൾ വേറെയും കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വെച്ച് പുടിയാടില്ല. പിന്നെ ഏതായാലും പുടിയാടുള്ളതുകൊണ്ട് അതും കമൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഉസ്രം പാൽ വായിക്ക അവിടെ റെഡി ആക്കണേ. അപ്പോൾ നമ്മൾ അമ്മ അവിടെ ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കൽ തുടങ്ങി കേട്ടോ. ചായ കൂട്ടാൻ വേണ്ടി പാൽ ഇത് അടുപ്പത്ത് കയറ്റി വെച്ചിരിക്കണേ. നമ്മൾ ഉസറില്ലാത്ത ഗ്യാസ് മുല്ലാണ് വെച്ചിട്ടുണ്ടത്. ഗ്യാസ് ഇങ്ങനെ ആടിക്കളിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പാലൊക്കെ ആകും പോലെ തന്നെ തിളക്കുള്ളൂ. പാലും വെള്ളം കൂടിയും വെച്ചിട്ട് അയക്ക് ചായ പിന്നെ അതാണ് തിളക്കുമ്പോൾ ചായപ്പൊടി ഇട്ടുകൊണ്ട് ആറ്റാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെ സ്ഥിരം പരിപാടി തന്നെ നമ്മളെ പിന്നെ പത്തിരി ചുടുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ദിവസം എല്ലാവരും ചുടലുണ്ടോ എത്തേതൊക്കെ ഒന്ന് കമൻറ്റിൽ ചെയ്തുകൊണ്ട്. ചിലവരൊക്കെ അപ്പോൾ പത്തിരിയൊക്കെ ചുട്ടും അടുത്തിട്ടുണ്ടാവും. ദോശ ഒട്ടാടമരക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്നും ഈ പത്തിരി ഇടുമ്പോൾ വല്ലാത്തൊരു കെതിയാണ്. പിന്നെ അത് ബാക്കിയായത് എത്താ കാട്ടെന്ന് കുടിയാടുണ്ടാവില്ല. ബാക്കിയായ പത്തിരി കൊണ്ട് ഒരു പരിപാടി തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ വരണ്ട കേട്ടാ. അപ്പോൾ ഏതായാലും അവിടെ ചുടട്ടെ. നമുക്ക് പുറത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കുക. നാത്തൂനാണ് ചുടണത്. ഇപ്പോൾ അവിടെ നിന്നാ ഓളിൻ്റെ അടുത്ത് ചട്ടകം തന്നാളും. നമ്മളും എല്ലാം ഒന്ന് മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം കേട്ടാ. അവിടെ ആ പാടത്തുനിന്ന് ഒരു പുകം കോല അതാ വെട്ടിക്കൊടുന്ന അത് അവിടെ കുത്തിച്ചാരി വെച്ചിക്കണേ. ഒന്ന് പിന്നെ പെലച്ചൊക്കെ എടുത്ത് ഓരോന്നൊക്കെ കടിച്ചരച്ച് തിന്നാ. പാപ്പാ കൂതണ സോലാണ് കേട്ടോ. അർത്ഥം കൂടി അടുക്കള ഖുർആനാണ്. അതങ്ങനെ ഊതുകയുണ്ട്. അതിൻ്റെ പുറത്തും വെച്ച് അങ്ങനെ ഊതി പോവുകയാണ് നമ്മളെ വാപ്പ. ഏതായാലും എത്തിൻ്റെ ആളല്ലാതെ കുറേ ഹത്ത് ഊതിക്കഴിഞ്ഞാൽ എത്തേതാ അതും കൂടി ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് എഴുതുകൊണ്ടിട്ടാ. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ നേരെ പടുക്കണേക്കാണ് പോകാൻ പോവുകയാണ്. അവിടുത്തെ എത്താതെ ഏതാണെന്നും പിടിയാടില്ല. ഒക്കെ കഴിഞ്ഞ് കാണും എല്ലാം ഇതിലൊന്നും ഉലാത്താൻ ഇറങ്ങിയതാണേ. അപ്പോൾ അതാ പടലങ്ങ അരിയിൽ അവിടെ കഴിഞ്ഞ് കേട്ടോ. നമ്മൾ അനുസത്തി അതൊന്നാണ് താളിച്ചാൽ പലച്ചക്കുള്ള പരിപാടിയാണ് ബാക്കിയൊക്കെ. പിന്നെ അതന്ന് കിട്ടിയുന്ന പത്തൽ ഈ കുഞ്ഞ് പത്തലാണ് ഞാൻ അതവിടെ അതാ നമ്മളെ നാത്തൂന അങ്ങനെ മുറിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് കായം കൂട്ടി വെച്ചാൽ അതുകൊണ്ട് പൊരിച്ചേക്കാം. ഇപ്പേര് കിട്ടിയ കേബേജാണ് കേട്ടോ. പിന്നെ അതാ പുതിന ചായ കുടിച്ചാനുള്ള പരിപാടിയൊക്കെ ആയി തുടങ്ങിയിരിക്കണ്. എല്ലാവരും വൈക്കും വെച്ചാൽ കുത്തുന്നത് ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക തൊടുവിൽ ഇതാ വീണെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോയി നോക്കുമ്പോൾ നല്ലോണം പോത്തും ചെയ്തേക്കണം. അതും കൂടിയാണ് ഇരിഞ്ഞ് കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. അവിടെ ജ്യൂസ് ഇന്ന് നമ്മളെ ചിക്കുവാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും നമ്മൾ നിർത്തിയിട്ടില്ല. അതാണ് ആ ജിഗിലാക്കാണ്. അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.